ചാനൽ തുടങ്ങി 2 വർഷം അടുത്തു. അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ ആയി, നമുക്ക് യൂട്യൂബ് വരുമാനം വരാൻ തുടങ്ങി. അതിനെക്കുറിച്ച് പറ. മോണിറ്റൈസേഷനായിട്ട് നമുക്ക് ഇപ്പം 1 വർഷം ആയിട്ടുള്ളൂ. ഫസ്റ്റ് ഇൻകം എടുത്തപ്പോ എന്ത് വന്നു പറയൂ? അല്ല, അന്ന് എല്ലാവരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ അതിന് ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ടിക്കെ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറയുന്നത് മാറ്റിയത് എന്ന് പറഞ്ഞാൽ അതിലൊരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് പറയുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്വാഗതം പറയുന്നത് മാറ്റിയത്. അതെ, അപ്പൊ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറെ പേര് ഇങ്ങനെ ഓരോ കമന്റ്സും അതുപോലെയൊക്കെ വരുന്നത്. ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിനെ ചൈന കറി അപ്പൊ എങ്ങനെയാണ് ഇന്ത്യക്ക് വന്നത്, അതിനെ കുറിച്ച് പിന്നെ പറയാ. നമുക്ക് ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ യൂട്യൂബിന്റെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ബ്ലോഗ് ചെയ്യാനായിട്ടാണ് കേട്ടോ നമ്മള് വന്നത്. നമ്മുടെ യൂട്യൂബ് വരുമാനം അതിനെ പോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എപ്പോ, നമ്മുടെ വാദിച്ചി എന്ത് ചെയ്യുന്നു, ലക്കി എന്ത് ചെയ്യുന്നു. അപ്പൊ ചെറിയൊരു 10 മിനിറ്റ് ഉള്ള വീഡിയോ എന്നെ കാണുന്നില്ല. 10 മിനിറ്റ്? അതെ, അതിലൊക്കെ കാണുന്നുണ്ട്. കാണാനില്ല. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചാനൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി ശ്രീ? 2 വർഷമായി. നമ്മുടെ ചാനൽ തുടങ്ങി 2 വർഷം അടുത്തു. അപ്പൊ നമുക്ക് മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ ആയി, നമുക്ക് യൂട്യൂബ് വരുമാനം വരാൻ തുടങ്ങി. അതിനെ കുറിച്ച് പറ. മോണിറ്റൈസേഷനായിട്ട് നമുക്ക് ഇപ്പം 1 വർഷമായിട്ടുള്ളൂ. അതെ, 1 വർഷം ഉള്ളിലേ ആയിട്ടുള്ളൂ. അപ്പം യൂട്യൂബ് ഇൻകം നമുക്കൊരു ചെറിയ ഇൻകം ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വെച്ച് നമുക്ക് അങ്ങനെ നല്ല വലിയ ഇൻകം എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ചെറിയൊരു ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട്. അത് വെച്ച് നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉപയോഗിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് ഇൻകം എടുത്തപ്പോ എന്ത് വന്നു വെച്ചാൽ പറയും. അല്ല, അന്ന് എല്ലാവരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ അതിന് യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. വാവച്ചി ഞാന് ലക്കിക്കുട്ട 3 നാളും അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ അതിന് ഹോസ്പിറ്റലിൽ പുറത്തിരുന്നിട്ട് കൊതു ചെറിയ കൊതുവല്ല, വലിയ കൊതുവാണ്. ഓക്കെ ശരി, അങ്ങനത് അടുത്തത് പിന്നെ നമുക്ക് അങ്ങനെ നമ്മുടെ വ്യൂവേഴ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ വ്യൂവേഴ്സ് പറയുന്നവര് വീഡിയോസ് കണ്ടു പോകുന്നവരുണ്ട് കുറെ പേര്. അപ്പൊ എല്ലാരും നമ്മള് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് 2 പിള്ളേരുണ്ട്, വലിയ ആളെ സ്കൂളിൽ ചേർത്തി, ലക്കിയുണ്ട്, അവന് 1.5 വയസ്സായി. പിന്നെ എൻ്റെ കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും. ചെറുപ്പം തൊട്ട് ഷുഗർ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ഇന്നടക്കം ആള് ഡ്യൂട്ടിക്ക് പോയി, സൺഡേ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കാണെങ്കിലും രാവിലെ ഭയങ്കര തലകറക്കം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്കായിരുന്നു. പിന്നെ ആള് ഒന്ന് കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ചപ്പോൾ ഓക്കെ ആയിട്ടാ. ഇപ്പൊ ഓക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡെയിലി വീഡിയോസ് ആയിരുന്നു, പക്ഷെ നടക്കുന്നില്ല. കണ്ടിന്യൂസ് ആയി ഡെയിലി 30 ദിവസം വീഡിയോ ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പം പ്ലാൻ ചെയ്യുന്നുണ്ട്, നടന്നില്ലെങ്കിൽ ഈ ചൈന കറി പിടിച്ചാൽ മതി കേട്ടോ. ഡെയിലി പ്ലാൻ ചെയ്തുകൊണ്ട് ചില പ്രാവശ്യം വിചാരിക്കും അയ്യോ നമുക്ക് യൂട്യൂബ് ചാനൽ വേണ്ട വെച്ചാലോ എന്തിനാണ് എന്നൊക്കെ വിചാരിക്കണ്ട. ഇവ 2 പിള്ളേർ അപ്പൊ നമുക്ക് വേണ്ട വെച്ചാലോ എന്നൊക്കെ വിചാരിക്കും. തല്ലയ്ക്കും വാവച്ചയും വെച്ചൊന്നും വീഡിയോസ് ചെയ്യാനേ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. പിന്നെ വീട്ടിലെ സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്, അതിൽ കുറച്ച് ബാഡ് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ആവുമ്പോൾ നമുക്കൊരു സംഭവം എന്താ പറയുക, വീഡിയോസ് ചെയ്യണോ ഇനി, നമ്മൾക്ക് ആൾക്കാരെ കാണിക്കണോ എന്നൊക്കെ വിചാരിക്കും കേട്ടോ. അല്ല ശ്രീ, അപ്പൊ പിന്നെ വിചാരിക്കും ചിലർ പറയും നല്ലതായിട്ട് നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് എന്താ കുഴപ്പം, കുഴപ്പമൊന്നുമില്ലല്ലോ. ഉള്ളത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക, അതെ ഉള്ളത് കൊണ്ട് ഓണം കഴിച്ചുകൂടാ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത്രേ ഉള്ളു എന്ന് വിചാരിച്ചാൽ പിന്നെയും വീഡിയോസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് വന്നത് നമ്മുടെ യൂട്യൂബില് വാവച്ചിന്റെയും ലക്കിയുടെയും ഒരു വീഡിയോ 2 ക്രോ ആയി. അങ്ങനെയാണ് നമുക്ക് 30K സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത് കേട്ടോ. സത്യം പറഞ്ഞ ലോങ് വീഡിയോ അധികം വ്യൂസ് ഇല്ലെങ്കിലും അത്യാവശ്യം കുറച്ചായി. ഇപ്പൊ ഫസ്റ്റൊക്കെ 1-2 പേര് കാണും, ഇപ്പൊ 100 പേര് കാണും, അത്രേ ഉള്ളൂ.
അത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്. ചെറുതായ ഒന്ന് കയറി വരുന്ന ഒരു ചാനലാണ് പറയാം, അത്രേ ഉള്ളൂ. പക്ഷെ 30K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക്. പിന്നെന്താ കഥ പറയേ, കഥ പറയാ അത്രയൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ വാവച്ചയെ കുറിച്ച് കുറച്ചുപേര് ചോദിക്കാറുണ്ട്, പുറത്തു പോയാലും ശരി. വാവച്ചയെ കുറിച്ച് ഇങ്ങനെ ഓരോ ആൾക്കാരും ഇത് വാവച്ചയല്ലേ ലക്കിയല്ലേ ചോദിച്ചു വരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടാ. അത് വലിയൊരു സന്തോഷമാണ്. പിന്നെ എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചി ചൈനക്കാരി, പിന്നെ കൊറേ പേര് കളിയാക്കാറുണ്ട് ചൈനക്കാരി പറഞ്ഞിട്ട്. അറിയുന്നവർ തന്നെയാണെങ്കിലും എല്ലാവരും കളിയാക്കാറുണ്ട് കേട്ടോ, ചൈനക്കാരി ചൈനക്കാരി എന്ന് വിളിച്ചിട്ട്. അതെ, ഈ സ്ത്രീ ചൈനക്കാരി വിളിക്കുന്ന വേറൊന്നുമല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ത്യക്കാരി തന്നെയാണ്. കേരളത്തിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, ഒരു വ്യക്തിയാണ്. ആള് തമിഴ്നാടാണ്. കുറെ പേർക്ക് അറിയായിരിക്കും അല്ലെ, നമ്മുടെ ലവ് സ്റ്റോറി കുറച്ചുപേര് ചോദിച്ചാറുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ലവ് സ്റ്റോറി പറയണോ പറയാം അല്ലെ, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഒരു ദിവസം എന്തായാലും ഞങ്ങൾ ലവ് സ്റ്റോറിയും വരുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ലവ് സ്റ്റോറി പറഞ്ഞ പിന്നെ അതെ വെച്ച് ഒരു സിനിമ എടുക്കും പിന്നെ. ആ അതെ, ഞങ്ങളെ വെച്ച് വേണമെങ്കിൽ സിനിമ എടുക്കാൻ. ഞങ്ങളെ വെച്ചല്ല, അവര് നമ്മളുടെ സ്റ്റോറി കണ്ട സിനിമ എടുക്കും. നിന്നെ വെച്ച് സിനിമ എടുത്താ പ്രൊഡ്യൂസർ ഓടും. ഓക്കെ ഓക്കെ ശരി. ഓക്കെ അപ്പൊ പിന്നെ എന്തായാലും അങ്ങനെ എന്തായാലും ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും ലവ് സ്റ്റോറി. അപ്പൊ വാവച്ചിനെ സ്കൂളിൽ ചേർത്തി, അതിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് ബാക്കിൽ വരുന്നുണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും വാവച്ചിനെ കുറിച്ച്. സ്കൂളിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും കേട്ടോ ഗൈസ്. വാവച്ചി കുഴപ്പമൊന്നുമില്ല, പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ യു കെ ജിയിൽ ഡയറക്റ്റായി കൊണ്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രം ഇപ്പൊ ഒന്ന് പറയുന്നുണ്ട്, നാളെ തൊട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പ് ബൈ ഒരു പടി മുന്നോട്ട് വയ്ക്കുന്നതായിരിക്കും ഞങ്ങൾ. എന്തായാലും കണ്ടിന്യൂസ് ആയി വീഡിയോ ചെയ്യും, വേറെ ഒന്നുമില്ല. അല്ല, ഇവിടെ കണ്ടന്റിന് വേണ്ടി നമ്മൾ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇതാ മക്കളെ നോക്കിക്കാം, ബാക്ക് ക്യാമറ എടുത്ത് അതാ കണ്ടോ എന്തൊക്കെ ചെയ്യുന്ന വാവച്ചയും. ചെറിയൊരു പരിപാടി ചെയ്യാന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിരിക്കട്ടോ. അപ്പൊ വാവച്ചിന്റെ അംഗനവാടിക്ക് ഒരു ചെറിയൊരു ചാർട്ട് പേപ്പറിൽ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇരിക്കുക കേട്ടോ. അത് ചെയ്തിട്ട് നമ്മൾ ഇന്ന് എവിടേക്ക് പോകുന്ന സിനിമ കാണാൻ പോണെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത്, എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പൊ പ്ലീസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് കാണണേ. എല്ലാവർക്കും ബൈ ബൈ.